എന്തൊക്കെയായിരുന്നു ബഹളം? മോദി അമേരിക്കയ്ക്ക് പോകുന്നു, ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നു, ഹൗഡി മോഡി പരിപാടി അവിടെ വയ്ക്കുന്നു, ഹൗഡി ട്രംപ് പരിപാടി ഇവിടെ വയ്ക്കുന്നു, ഗുജറാത്തിലെ ചേരികൾ കെട്ടിമറിച്ച് ട്രംപിന് രാജകീയമായ എഴുന്നള്ളത്തിനുള്ള പാതയൊരുക്കുന്നു, കൊട്ടിഘോഷിച്ച് താളമേള വാദ്യാലങ്കാര അകമ്പടിയോടെ ട്രംപണനെ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് മൈ ഫ്രണ്ട് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നു. പക്ഷെ അവസാനം പാവനായി ശവമായി പടക്കക്കട ഗതാഹുവ. ആസന്നമായി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മോദിയെ പൊക്കി നടന്നാൽ ഇന്ത്യൻ വംശജരുടെ പിന്തുണ ലഭിക്കും എന്നാണ് ട്രംപ് കണക്കുകൂട്ടിയത്. എന്നാൽ ട്രംപിന്റെ സകല കണക്കുകൂട്ടലുകളും അടിയെ പിഴുതെറിയുന്ന സർവേ ഫലമാണ് ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത്. മോദിയുമായുള്ള ബന്ധം ഇത്തവണ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മുൻതൂക്കം കൊടുക്കുമെന്ന ട്രംപിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാർ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനെ പിന്തുണയ്ക്കുമെന്നാണ് സർവേ ഫലം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്നാണ് ഭൂരിഭാഗം ഇന്ത്യൻ വംശജരും കരുതുന്നത്. റിസർച്ച് ആൻഡ് അനലറ്റിക്സ് കമ്പനിയായ യു ഗവൺമെന്റുമായി സഹകരിച്ച് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെയും ഹോപ്കിൻ യൂണിവേഴ്സിറ്റിയിലെയും റിസർച്ചർമാർ നടത്തിയ സർവേയിലാണ് അമേരിക്കയിൽ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. September 1 മുതൽ 20 വരെയാണ് സർവേ പഠനം നടത്തിയതും പിന്നീട് റിപ്പോർട്ട് തയ്യാറാക്കിയതും. പൊതുവെ ഇന്ത്യൻ അമേരിക്കൻ വംശജർ ഡെമോക്രാറ്റിക് പാർട്ടിയെയാണ് പിന്തുണയ്ക്കാറുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള അടുത്ത സൗഹൃദം, കശ്മീർ വിഷയത്തിലെ ഇടപെടൽ എന്നിവ ഇത്തവണ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂല ഘടകമാവുമെന്നായിരുന്നു ട്രംപ് കരുതിയത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും പങ്കെടുത്ത ഹൗദി മോദി പരിപാടി തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വിലയിരുത്തിയതും. എന്നാൽ ഈ പ്രതീക്ഷകൾ തകിടം മറിക്കുന്ന സർവേ ഫലമാണ് പുറത്തു വന്നത്. സർവേയിൽ പങ്കെടുത്ത 72% ഇന്ത്യൻ അമേരിക്കൻ വോട്ടർമാരും ബൈഡനെയാണ് പിന്തുണച്ചത്. ട്രംപിനെ പിന്തുണച്ചത് 22% പേർ മാത്രമാണ്. ബാക്കിയുള്ളവർ തങ്ങൾ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ ഇലക്ഷനിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെക്കാളും അമേരിക്കയിലെ സാമ്പത്തിക ആരോഗ്യ മേഖലകളിലെ പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് വോട്ടർമാർ പറയുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡൻ കമലാ ഹാരിസിനെ തിരഞ്ഞെടുത്തതും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായ തരംഗം ഇന്ത്യൻ വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മെക്സിക്കോ കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയവരിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ്. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ പ്രകോപനവും അദ്ദേഹത്തിന് തിരിച്ചടിയായി. അമേരിക്കയിൽ 41 ലക്ഷത്തിലേറെ ഇന്ത്യക്കാരാണുള്ളത്. അതിനാൽ തന്നെ ഇവരുടെ തീരുമാനം ട്രംപിന് തിരിച്ചടിയാണ്. November 3 നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബൈഡന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് പുറത്തു വന്ന എല്ലാ സർവേകളും വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ഗാർഡിയൻ നടത്തിയ സർവേ ബൈഡൻ ട്രംപിനേക്കാൾ 17 പോയിന്റ് മുന്നിലാണെന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും കൊട്ടിഘോഷിച്ച് മോദിയുമായി ഉണ്ടാക്കിയ സൗഹൃദം ട്രംപിന് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ന്യൂനപക്ഷങ്ങൾക്കും കുടിയേറ്റക്കാർക്കും അനുകൂലമായ നിലപാടാണ് ബൈഡൻ കൈക്കൊള്ളുന്നത്. അതും വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്തായാലും കനത്ത പരാജയം തന്നെയാണ് ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ട്രംപ് അഭിമുഖീകരിക്കുന്നത്.